ും ശാന്തി അവ്യക്തപരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ഥ അനുഭൂതി ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഇന്നത്തെ വിഷയമാണ് എൻ്റെതായ ഒന്നും തന്നെ ഇല്ല സർവതും ബാബയുടെത് ഇന്നത്തെ അവ്യക്ത സൂചന സദാ സന്തോഷത്തിൽ ഊഞ്ഞാലാടുന്ന സർവരുടെയും വിഘ്നഹർത്താവ് വിഘ്നത്തെ ഹരിക്കാൻ അഥവാ സർവരുടെയും പ്രയാസത്തെ സഹജമാക്കുവാൻ അപ്പോഴേ സാധിക്കൂ എപ്പോഴാണോ സങ്കല്പത്തിൽ ദൃഢതയും സ്ഥിതിയിൽ ഡബിൾ ലൈറ്റുമാകുന്നത് എൻ്റേതായി ഒന്നും തന്നെ ഇല്ല എല്ലാം ബാബയുടേതാണ് തനിക്കുമേൽ ഭാരമുണ്ടാകുമ്പോഴാണ് എല്ലാ തരത്തിലുള്ള വിഘ്നവും വരുന്നത് എൻ്റേതായി ഒന്നുമില്ലെങ്കിൽ നിർവിഘ്ന സ്ഥിതി ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീതിജിയിൽ നിന്ന് നമുക്ക് കേൾക്കാം ഓം ശാന്തി ഞാൻ ആ മാർഗത്തിൽ ബാബ വിധിയും അതിനോടൊപ്പം സിദ്ധിയും പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ എന്തെല്ലാമാണോ കേൾക്കുന്നത് അതിലൂടെ ഏതെല്ലാം സിദ്ധികളാണ് പ്രാപ്തികളാണ് നമുക്ക് ലഭിക്കുന്നത് ഏതെല്ലാം സ്ഥിതികളുടെ പ്രാപ്തിയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതും ബാബ വിശദീകരിക്കുന്നു പല തവണ നമ്മൾ സിദ്ധി അഥവാ പ്രാപ്തി ഓർമ്മയിൽ വയ്ക്കാറുണ്ട് ഇന്നതിലൂടെ ഇന്ന ഉണ്ടാകുന്നു എന്ന് പക്ഷേ അതിനുള്ള വിധി നാം മറന്നു പോകുന്നു എന്തുകൊണ്ടാണ് വിഘ്നം വരുന്നത് ബാബ എപ്പോഴും എന്താ പറയാറുള്ളത് എപ്പോഴാണോ സർവ്വതും ബാബയുടേതാണെന്ന് നാം മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരിക്കലും നമുക്ക് വിഘ്നങ്ങൾ വരികയില്ല എൻ്റേതാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് കർമ്മ കണക്കുകൾ ധാരാളം അനുഭവിക്കേണ്ടതായി വരുന്നത് എങ്ങനെ നമുക്ക് ആഴത്തിൽ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും ബാബയുടെ സിദ്ധി അർത്ഥം എന്താണ് വിധി എന്താണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സിദ്ധി അഥവാ പ്രാപ്തി എന്ന് പറയുന്നത് തൻ്റെ സ്ഥിതിയാണ് ആർക്കാണോ സ്ഥിതി നിലനിർത്താൻ സാധിക്കുന്നത് അവർക്കൊരിക്കലും ചഞ്ചലത അനുഭവപ്പെടില്ല ഏതൊരു പരിതസ്ഥിതിയിലും പരിഭ്രമിക്കുകയില്ല അർത്ഥം സിദ്ധി ലഭിച്ചു പ്രാപ്തി ലഭിച്ചു സിദ്ധി കൈവരിച്ചു എന്നുള്ളതാണ് ഇതിനോടൊപ്പം കുറച്ച് പരിശോധിക്കുകയും വേണം സർവ്വതും ബാബുടേതാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ അത് യഥാർത്ഥമായി ഉള്ളുകൊണ്ടാണോ പറയുന്നത് അതോ കേവലം ബുദ്ധി ഉപയോഗിച്ചാണോ ബുദ്ധി കൊണ്ടാണോ ഹൃദയം കൊണ്ടാണോ പറയുന്നത് അതോ പ്രാക്ടിക്കലി പ്രത്യക്ഷത്തിലുള്ളതാണോ പറയുന്നത് ബാബയുടേതാണ് എങ്കിൽ നമ്മളുടെ ബുദ്ധി എങ്ങോട്ട് പോകണം അതുകൊണ്ട് ബാബ എന്ന് പറയുന്നത് എൻ്റേതായി ഒന്നും തന്നെ ഇല്ല സർവസ്വവും ബാബയുടേത് അങ്ങനെയെങ്കിൽ സദാ സന്തോഷത്തിൽ ഊഞ്ഞാലാടാൻ സാധിക്കും സർവറുടെയും വിഘ്നഹർത്താവായി തീരാൻ സാധിക്കും നോക്കൂ വിഘ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നിമിത്ത സഹോദരിമാരോട് പറയും ഫോൺ വിളിച്ച് പറയും വിഘ്നഹർത്താവ് വിഘ്നത്തെ ഹരിക്കുന്നവർ അഥവാ സർവരുടെയും ബുദ്ധിമുട്ടുകളെ സഹജമാക്കി മാറ്റുന്നവർ ആയി തീരണമെങ്കിൽ സങ്കല്പങ്ങളിൽ ദൃഢത ആവശ്യമാണ് സ്ഥിതി ഡബിൾ ലൈറ്റ് സ്ഥിതിയായിരിക്കണം എൻ്റേതായ ഒന്നും തന്നെ ഇല്ല സർവസ്വവും ബാബയുടേത് ബാബയുടേതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടും ഇടയ്ക്ക് എൻ്റേത് എൻ്റേതെന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുന്നു ബാബയുടേതാണ് അറിയാം പക്ഷേ എൻ്റേതെന്നും പറയും ഇങ്ങനെ ഭാരം തൻ്റെ മേൽ വയ്ക്കുമ്പോഴാണ് സർവ്വ വിഘ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരുന്നത് എൻ്റേതല്ല എങ്കിൽ നിർവിഘ്ന സ്ഥിതിയാണ് എപ്പോഴെങ്കിലും വിഘ്നങ്ങൾ വരുമ്പോൾ സ്വയം ഈ രീതിയിൽ പരിശോധിക്കണം ഞാൻ എപ്പോഴെങ്കിലും എൻ്റേത് ഉള്ളിൽ വെച്ചിട്ടുണ്ടോ ഇതിടയ്ക്ക് നമ്മൾ മറന്നു പോകാറില്ലേ സർവ്വതും ബാബുടേതാണെന്നുള്ളത് എൻ്റെ സമ്പാദ്യം എൻ്റെ പരിവാരം എൻ്റെ വീട് എൻ്റെ കെട്ടിടം അങ്ങനെ സൂക്ഷ്മത്തിലെങ്കിലും എൻ്റേതെന്നുണ്ടെങ്കിൽ എല്ലാവരും പക്കിയാക്കിക്കൊള്ളൂ സർവസ്വവും ബാബുടേതാണ് നമുക്ക് എന്താണ് വിധി സ്വീകരിക്കേണ്ടത് സർവ്വതും ബാബുടേതാണെന്നുള്ളത് എപ്പോഴും ഓർമ്മ നിൽക്കുന്നതിനായി ആ വിധി നമ്മൾ സ്വീകരിക്കുക അങ്ങനെ നമ്മൾ എന്തെങ്കിലും വിധി സ്വീകരിക്കുകയാണെങ്കിൽ ഉള്ളിൽ നമുക്കൊരിക്കലും ചിന്തകളും വരികയില്ല അതിലൂടെ വിഘ്നവും ഉണ്ടാവുകയില്ല ജ്ഞാനത്തിൻ്റെ പ്രയോഗം ഇങ്ങനെയാണല്ലോ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്തെങ്കിലും പരിതസ്ഥിതികൾ വരുന്ന സമയത്ത് ബാബ എല്ലാം ശരിയാക്കി ശരിയാക്കിത്തരും ബാബയുടേത് തന്നെയാണിത് ഓരോ ആത്മാവിനെ പ്രതിയും ഈ ഒരു ശുഭഭാവന ഉള്ളിലുണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ ഈ ശുഭഭാവന സർവ്വതും നിർവിഘ്നമാക്കി മാറ്റും ബാബയ്ക്ക് എന്താണ് വേണ്ടത് ബാബ എന്താണ് ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടികൾ എപ്പോഴും സന്തോഷത്തോടെയിരിക്കണം വിഘ്ന വിനാശകരായിരിക്കണം ദുഃഖത്തിൽ നിന്നും ദൂരെ ഇരിക്കണം ഇതല്ലേ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ പ്രാപ്തികൾ എന്ന് പറയുന്നത് എനിക്കുള്ളിൽ ഇടയ്ക്ക് ചിന്ത വരാറുണ്ട് ഈ പരിശോധന എത്രത്തോളം അത്യാവശ്യമാണെന്നുള്ളത് എന്തെല്ലാമാണോ നാം ചെയ്യേണ്ടത് ചെയ്യുന്നതെല്ലാം ബാബയോട് ചോദിച്ചു ചെയ്യൂ ശ്രീമത് അനുസരിച്ച് ചെയ്യൂ ഇരുന്നുകൊണ്ട് ചെയ്യൂ എന്തുകൊണ്ടെന്നാൽ എല്ലാം ബാബയുടെതാണ് സർവ്വതും ഇത് സ്ഥൂലമായിട്ടുള്ള കാര്യങ്ങളുടെ മാത്രമല്ല സൂക്ഷ്മമായ ഒരു കാര്യമാണിത് ഏതൊരാത്മാവും എൻ്റെതല്ലല്ലോ എല്ലാം പരമാത്മാവിൻ്റെ സന്താനങ്ങളാണ് ചിലർ പറയാറുണ്ട് എൻ്റെ പതി എൻ്റെ കുട്ടി പക്ഷെ ഇത് ശരീരത്തിൻ്റെ പേരിലേ ബന്ധമുള്ളൂ ആത്മാവിൻ്റെ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ശിവബാബിയുടെ മക്കളാണ് നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടിക്കലി അഭ്യാസം ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഒരുപാട് പ്രാപ്തികൾ അനുഭവം ചെയ്യാൻ സാധിക്കാം നമുക്കെല്ലാവർക്കും ഒരു ലക്ഷ്യം വെച്ച് ഈ ഒരു പുരുഷാർത്ഥം ചെയ്യാം ഓം ശാന്തി